മഞ്ഞു പെയ്യുന്ന രാവിൽ മാലാഖമാരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ ഡിസംബറിൽ വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി ആഗതമായി. ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ തെളിയുന്ന ഹേമന്ത രാവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന അത്യുന്നതനെ നമുക്ക് വരവേൽക്കാം. 25 ദിവസത്തെ പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂടൊരുക്കാം. ആഗമനകാല സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുന്നത് റെവറൻഡ് ഡോക്ടർ ഫാദർ ജോയ് പുത്തൻ വീട്ടിൽ. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട്, എത്ര സുഹൃതം നിറഞ്ഞ ഭാഷയാണല്ലേ അത്. ഉണ്ണീശോയ്ക്ക് പുൽക്കൂടല്ലേ ചേരൂ, കൊട്ടാരം അവന് ചേരില്ലല്ലോ. അതാര് പറഞ്ഞു എന്നായിരിക്കും ചോദ്യം. ഉണ്ണീശോ പറഞ്ഞു എന്ന് പറയാനാണ് എനിക്കിഷ്ടം, അല്ല അതാണ് എൻ്റെ ബോധ്യം. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെ സംബന്ധിച്ച് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു വയ്ക്കുന്നത് ദൈവം തന്നെ നല്ല ഇടയനായി ഇറങ്ങി വരും എന്ന് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ കർത്താവിൻ്റെ ഒരു ഭാഷയുണ്ട്. അവിടെ നിന്ന് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. അത് വളരെ ശക്തമായ ഭാഷയിലാണ് അവിടെ നിന്ന് പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ പിറന്നു എന്ന സകല മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഈ ലോകത്തിലെ നിരക്ഷര കുക്ഷികളും ദരിദ്രരിൽ ദരിദ്രരുമായ, ഒരു തുണ്ടി ഭൂമി പോലും സ്വന്തമായില്ലാത്ത, എന്തിനേറെ മേൽവിലാസം പോലും ഇല്ലാതിരുന്ന ഇടയവർഗത്തിൻ്റെ കരങ്ങളിലാണ് ദൈവം ആദ്യമായി ആ സദ്വാർത്ത ഏകിയത്. അത് പുൽക്കൂടിൻ്റെ ഭാഷയാണ്. നല്ലയിടയനായവൻ പിറക്കുന്നതിന് മുൻപേ അവൻ്റെ മനസ്സ് വായിച്ചെടുത്ത മറിയം വിപ്ലവകരമായ ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. അതിൽ ഈ പുൽക്കൂടിൻ്റെ വ്യാകരണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹൃദയത്തിൽ അഹങ്കരിച്ചവരെ, ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറച്ചു, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഈ ഭാഷ പുൽക്കൂടിൻ്റെതല്ലാതെ പിന്നെ എന്തിൻ്റെ ഭാഷയാണ്? ആഢ്യസമൂഹം പുല്ലുവില കൽപ്പിച്ചവരെ പുൽകുന്ന പുൽക്കൂടിൻ്റെ ഭാഷയാണത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നസറായൻ പറഞ്ഞു വയ്ക്കുന്നൊരു ഭാഷയുണ്ട്, അതും പുൽക്കൂടിൻ്റെ ഭാഷയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ അതേ ശ്വാസത്തിൽ അവിടെ നിന്ന് പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന്. ഇത് നിലപാടിലുള്ള പുൽക്കൂടിൻ്റെ വ്യാകരണമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ സുവിശേഷ ഭാഗങ്ങളുടെ 7 തുറക്കുമ്പോൾ അവിടെ നിന്ന് ഉപയോഗിക്കുന്നതും ഈ പുൽക്കൂടിൻ്റെ ഭാഷ തന്നെയാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഇത് നസറായൻ്റെ നിലപാടുകളുടെ വ്യക്തമായ ഭാഷ്യമാണ്. അത് പുൽക്കൂടിൻ്റെ ലാളിത്യത്തിൻ്റെ ഭാഷ. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ഈ നസറായൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, നഷ്ടപ്പെട്ടു പോയ പുത്രൻ, അവരെ കാത്തിരിക്കുന്ന, തേടിയിറങ്ങുന്ന ദൈവത്തിൻ്റെ മനസ്സ്, പിതാവിൻ്റെ മനസ്സ്, കണ്ടുകിട്ടുമ്പോഴുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആ പിതാവിൻ്റെ ഭാഷ്യം, അത് പുൽക്കൂടിൻ്റെ ഭാഷയാണ്.
വിധവയുടെ ചില്ലിക്കാശിനെ ആകാശത്തോളം മേന്മയുള്ളതായി അവൻ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗരാജ്യം വാങ്ങുന്നതിനുള്ള വില അതിനുണ്ട് എന്ന് വ്യക്തമായ ഭാഷയിൽ പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞ ആ ഭാഷ പുൽക്കൂടിൻ്റെ ഭാഷയാണ്. കഴിഞ്ഞ ദിവസം പെയ്തു പോയ മഴയിൽ കിട്ടിയ തമ്പുരാൻ തന്ന വെള്ളം കുമ്പിളിൽ കോരിയെടുത്ത് നിൻ്റെ മുൻപിൽ വരുന്നവന് എൻ്റെ ശിഷ്യനെ എന്ന് കരുതി കൊടുത്താൽ സത്യമായും നിനക്ക് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ലെന്ന് അച്ചിട്ട് പറഞ്ഞ തമ്പുരാൻ്റെ ഭാഷ അത് പുൽക്കൂടിൻ്റെ ഭാഷയാണ്. സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പേർക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 15000 പേർക്ക് അപ്പം കൊടുക്കുന്നതിന് വേണ്ടി 5 അപ്പവുമായി നിന്ന ബാലൻ്റെ മുമ്പിൽ കെഞ്ചി നിന്ന തമ്പുരാൻ ഉപയോഗിച്ച ഭാഷയും അതുതന്നെയാണ്. ഈ പുൽക്കൂടിൻ്റെ ഭാഷ നമുക്ക് അന്യമായി പോയി കഴിഞ്ഞു എന്ന് തന്നെ പറയണം. സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലുകളും മറ്റ് ആഗോളമായ പ്രശ്നങ്ങളും ആഗോളവൽക്കരണവുമൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഈ പുൽക്കൂടിൻ്റെ വ്യാകരണവും ഭാഷയും നഷ്ടപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമ്മ അടുക്കളയിൽ വിയർപ്പൊലിപ്പിച്ചുകൊണ്ട് മക്കൾക്കും ഭർത്താവിനും വേണ്ടി ഭക്ഷണമൊരുക്കുമ്പോൾ ഓടിയിണഞ്ഞ് അമ്മയെ ഒരു കൈ സഹായിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ പുൽക്കൂടിൻ്റെ ഭാഷ സംവേദനം ചെയ്യുകയാണ്. ഭാര്യ അലക്കി വിഴുപ്പലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് നോക്കി നിൽക്കാതെ അടുത്ത് ചെന്ന് അതൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് വിരിച്ച് അഴയിലിടുമ്പോൾ ഭർത്താവ് സംസാരിക്കുന്ന ഭാഷ പുൽക്കൂടിൻ്റെ ഭാഷയാണ്. അന്നു പ്രഭാതത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇന്നേ ദിവസം തമ്പുരാൻ ദാനമായി നൽകിയതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് രാത്രി നമ്മളെ കാത്ത ആ കിടക്കയെ നന്ദിയോടുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് അത് ഭംഗിയായിട്ടൊന്ന് വിരിച്ച് സന്തോഷത്തോടുകൂടെ ആ ദിവസം തുടങ്ങുമ്പോൾ പുൽക്കൂടിൻ്റെ ഭാഷ സംസാരിക്കാൻ നമ്മൾ ശീലിച്ചു എന്ന് അഭിമാനിക്കാം. അമ്മ ഭക്ഷണം സ്നേഹത്തോടുകൂടെ വിളമ്പുമ്പോൾ അത് ആവേശത്തോടുകൂടെ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷേ അതിനുശേഷം ആ പാത്രം കഴുകാൻ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാതെ ഞാൻ അഭിമാനപൂർവ്വം ഭക്ഷിച്ച ഈ പാത്രം, ഭക്ഷിക്കാൻ എന്നെ സഹായിച്ച ഈ പാത്രം അത് കഴുകേണ്ടതുകൂടി എൻ്റെ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടത് കഴുകുമ്പോൾ ഈ പുൽക്കൂടിൻ്റെ ഭാഷ നമ്മൾ അനുദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഈ പുൽക്കൂടിൻ്റെ ഭാഷ നമുക്ക് അന്യമായി പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് വീണ്ടെടുക്കണം. ഞാനൊന്നും സ്വന്തമായി കൊണ്ടുവന്നിട്ടില്ല, ഒരു തരി മണ്ണ് പോലും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം തമ്പുരാൻ്റെ ദാനമാണ്, എൻ്റെ ജീവിതവും അവരൻ്റെ ജീവിതവും ഈ ചുറ്റുപാടുകളും ഈ സർവ്വസൃഷ്ടികളും തമ്പുരാൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അതിനെ പരിപോഷിപ്പിക്കാൻ, നന്ദിയോടുകൂടി അതിനെ ഉപയോഗിക്കാൻ, പരിപോഷിപ്പിക്കാൻ, സംരക്ഷിക്കാൻ, അതിന് വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ നമ്മൾ ആത്മാർത്ഥമായി സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിലൂടെ മറിയത്തിൻ്റെ വ്യഗ്രതയോടുകൂടെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ഭാഷ, ഈ പുൽക്കൂടിൻ്റെ ഭാഷ, അതിൻ്റെ വ്യാകരണം നമ്മൾ സ്വായത്തമാക്കിയെന്നറിയുക. ഈ വരുന്ന ക്രിസ്മസ് ദിനങ്ങൾ അനുഗ്രഹപ്രദമായി ആഘോഷിക്കാൻ വേണ്ടി ജീവ ന്യൂസിന് വേണ്ടി ബഹുമാനപ്പെട്ട മിൽട്ടൺ അച്ഛൻ ഒരുക്കുന്ന ഈ ഉണ്ണിയീശോയ്ക്കൊരു പുൽക്കൂട് എന്ന് പറയുന്ന ഈ സുവിശേഷ അധിഷ്ഠിത സംരംഭം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന എല്ലാവരും പുൽക്കൂടിൻ്റെ ഈ ലാളിത്യത്തിൻ്റെ ഭാഷ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ നല്ല ഇടയൻ്റെ നിലപാടിൻ്റെ ഭാഷ അനുദിന ജീവിതത്തിൽ സമൂഹത്തെ ക്രിസ്തുവിൻ്റെ ഈ ശരീരത്തെ പണിതുയർത്തുന്ന നന്മ നിറഞ്ഞവൻ്റെ ഭാഷ സ്വായത്തമാക്കാൻ എല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ പിതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ സംരംഭങ്ങളിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഒരുക്കുന്ന ബഹുമാനപ്പെട്ട മിൽട്ടൺ അച്ഛനെയും ജീവ ന്യൂസിലെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈശംഷായിക്ക് സ്തുതിയായിരിക്കട്ടെ.
നീ